നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾ മരിച്ചു തകർന്നു വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നൈജീരിയയിലെ സെൻട്രൽ പ്ലാറ്റോ സംസ്ഥാനത്താണ് വെള്ളിയാഴ്ച അപകടമുണ്ടായത് സംസ്ഥാന തലസ്ഥാനമായ ജോസ്ലേസെൻ അക്കാദമിയിലാണ് മണ്ണിലേക്ക് കുഴിഞ്ഞുപോയത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് എക്സ്കവേറ്റുകളും ചുറ്റികകളും കൈകളും കമ്പികളും അടക്കമുള്ളവ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കുട്ടികളെ പുറത്തെടുത്തിട്ടുണ്ട് പകുതിയോളം പേർ പക്ഷേ ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ചു മരിച്ചുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കെട്ടിടത്തിലാണ് അതിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ മുറിയിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പൊടുന്നനെ ഈ കെട്ടിടം പൂർണ്ണമായി ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെത്തിച്ച കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് അപകടത്തിന്റെ തോത് ഞെട്ടിക്കുന്നതാണ് എന്ന് പ്രദേശവാസികൾ അന്തർദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കെട്ടിടം തകരാനുണ്ടായ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി മേഖലയിൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് സ്കൂൾ കെട്ടിടം മണ്ണിലേക്ക് കുഴിഞ്ഞുപോയത് രാവിലെ ക്ലാസ് ആരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവം ഉണ്ടായത് സ്കൂളിലെ പരീക്ഷ നടക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിരവധി കെട്ടിടങ്ങളാണ് നൈജീരിയയിൽ തകർന്നു വീണത് കെട്ടിടം പണിയിലെ അഴിമതിയും നിർമ്മാണത്തിലെ പോരായ്മകളും ഈ സംഭവത്തിൽ ിൽ ഏറെ പഴി കേൾക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ലാഗോസിൽ കെട്ടിടം തകർന്ന് നാൽപ്പത്തിയഞ്ച് പേരോളം കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം ഇത്തരത്തിൽ വിദ്യാർത്ഥികളടക്കമുള്ളവർ കൊല്ലപ്പെടുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്